എൻ്റെ പേര് സുജിത്ത് എന്നാണ്. ഞാൻ പാലക്കാട് നിന്നാണ്. ഇവിടെ പ്രസ് ക്ലബ്ബിൽ ജേർണലിസം പഠിക്കാം. എൻ്റെ ചോദ്യം, ജനകീയ സംവാദത്തിലൂടെ ഇപ്പോൾ മുസ്ലിങ്ങളുടെ ദേശം സ്നേഹം പ്രധാനമന്ത്രിയാണ് ശരിയെന്നാണ് വിഷയം. ഈ സംവാദം സത്യത്തിലൊരു എടുത്തചാട്ടമായിരുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം നമുക്കറിയാം, കൃത്യമായിട്ട് പത്രം വായിക്കുന്ന ഒരാൾക്ക് അറിയാം പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് സത്യത്തിൽ ജമ്മുകാശ്മീരിൻ്റെ ഇലക്ഷൻ വരുന്നു, അല്ലെങ്കിൽ യു പിയിൽ അടുത്ത വർഷം ഇലക്ഷൻ വരുന്നു, ഇതൊക്കെ മുന്നിൽ കണ്ട് രാജ്യസഭയിലേക്കുള്ള അംഗസംഖ്യ കൂട്ടുക എന്നതിലുപരി ഈ ഒരു പ്രസ്താവനയ്ക്ക് കൂടുതൽ പ്രാധാന്യം, ഇല്ലെങ്കിൽ അങ്ങിപ്പോൾ നേരത്തെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങൾ ദേശത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് വഹിച്ച പങ്ക് പഠിച്ചുകൊണ്ടുവന്നല്ല പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളത് ഒരു പത്രം വായിക്കുന്ന ഒരാൾക്ക് പോലും അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കെ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന ഇങ്ങനെ ഒരു സംവാദത്തിനെടുക്കുക വഴി ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, ഇപ്പോൾ പ്രഭാഷകനൊക്കെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും മുസ്ലിങ്ങളുടെ ദേശസ്നേഹം പൊതുസമൂഹത്തെ അറിയിക്കുക എന്നതാണെങ്കിൽ പോലും ഇൻഡയറക്റ്റായിട്ട് പ്രധാനമന്ത്രിയെ ഒരു വിഭാഗം ആളുകളെങ്കിലും, മുസ്ലിങ്ങിനകത്ത് നിന്ന് ഒരു വിഭാഗം ആളുകളെങ്കിലും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊരു ധ്വനി ഈ സംവാദം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ പോസ്റ്റർ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ സംവാദത്തെക്കുറിച്ചുള്ള വിവരം അറിയുമ്പോൾ തോന്നുന്നത് അതാണ്. കാരണം നമുക്ക് പത്രം വായിക്കുന്ന ഒരാൾക്കറിയാം പ്രധാനമന്ത്രി ഉദ്ദേശിച്ചതൊന്നും അല്ല, പക്ഷേ പ്രഭാഷകനടക്കം ആ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന സാധൂകരിച്ച് സംസാരിച്ചത് മുഴുവനായിട്ട് ഒരാൾക്ക് കേട്ടു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി എന്നുള്ളൊരു ധാരണ വരുന്നുണ്ട്. അപ്പോൾ ഈ സംവാദം ഇത്ര കാരണം 100 ദിവസമേ പിന്നിട്ടുള്ളൂ ഗവൺമെൻറ് വന്നിട്ട്. അപ്പോൾ ഈ സമയത്തായിരുന്നില്ല എടുക്കേണ്ടത്, കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരുന്നു എടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചോദ്യം, ഈ സംവാദം ഒരു എടുത്തുചാട്ടമായിരുന്നില്ലേ എന്നാണ്. സുജിത്തിൻ്റെ ചോദ്യം, ഈ സംവാദം ഒരു എടുത്തുചാട്ടമായിരുന്നില്ലെന്ന്. യഥാർത്ഥത്തിൽ ഞാനിവിടെ വിശദീകരിച്ച് കഴിഞ്ഞതാണ് ഈ വിഷയം. ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലക്ക് പത്രം വായിക്കുന്ന ആർക്കും മനസ്സിലാകും പ്രധാനമന്ത്രി രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടുകൂടി പറഞ്ഞതാണിത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. നേരത്തെ മറ്റേ ഒരാൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ അഭിപ്രായം പറയാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയിൽ സംശയിച്ചാലും ഇല്ലെങ്കിലുമെല്ലാം അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് ശരിയാണ് എന്ന് മാത്രമാണ്. ഇതിലെന്താണ് ഒരു തെറ്റിദ്ധാരണ വരുന്നത് എന്ന് എനിക്കത്ര ആലോചിച്ച് മനസ്സിലാകുന്നില്ല. സുജിത്തിനെ പോലുള്ള ഒരു പത്രപ്രവർത്തന ഭാഷയിൽ നല്ല വിവരം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനമന്ത്രിക്കൊരു ശരിയും പറയാനൊരു അവകാശവും ഇല്ല എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ മുസ്ലിങ്ങളുടെ ദേശസ്നേഹവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഒരു പ്രസ്താവന നടത്തുന്നു. ആ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന മുസ്ലിങ്ങളുടെ ദേശസ്നേഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നല്ല ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ അല്ല ലോകത്ത് തന്നെ മൊത്തത്തിൽ ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ച എന്താണ്? ഇന്ത്യ എന്നുള്ള നിലക്ക് മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യയെ സ്നേഹിക്കാൻ കഴിയില്ല. ഇന്ത്യ എന്നുള്ള നിലക്ക് മുസ്ലിങ്ങൾ വന്നതോടുകൂടിയാണ് ഇന്ത്യയുടെ അധമത്വം മുഴുവനും തുടങ്ങിയത്. ഒരു രാഷ്ട്രം എന്നുള്ള നിലക്ക് ഇന്ത്യയെ നശിപ്പിക്കാനാണ് മുസ്ലിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്ന ചർച്ചകളിൽ മുഴുവനും ഒച്ചപ്പാടോടുകൂടി ഉയർന്നു കേൾക്കുന്നത്. അതാണ് ഇവിടെ ഫോക്കസ് ചെയ്യപ്പെടുന്നത്, അതാണ് ആവർത്തിക്കപ്പെടുന്നത്, അതുപയോഗിച്ചിട്ടാണ് ഇവിടെ ഭീകരവാദം വളർത്തുന്നത്, അതുപയോഗിച്ചിട്ടാണ് ഫാഷിസം വളർത്തുന്നത്. ഇതാണ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു സിനാരിയോ. ഈ സിനാരിയോയിൽ പ്രധാനമന്ത്രി ഇരിക്കുന്ന കസേര തീർച്ചയായും പ്രധാനമന്ത്രിയുടേതാണ്. ആ കസേരയിലെത്താൻ അദ്ദേഹം ഉപയോഗിച്ച പ്രത്യയശാസ്ത്രം RSS പ്രത്യയശാസ്ത്രമാണ്. RSS പ്രത്യയശാസ്ത്രം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ത്യക്ക് മുസ്ലിങ്ങൾക്ക് ഒരു സംഭാവനയും ഇന്ത്യക്ക് നൽകിയിട്ടില്ല എന്ന പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ചെലവഴിച്ചൊരു വ്യക്തി വളരെ പച്ചയായി പറയുന്നു, മുസ്ലിം പ്രധാനമന്ത്രി പറയുന്നു എന്ത് മുസ്ലിങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണെന്ന്.
അതിന് അദ്ദേഹത്തിന്റെ ഉദ്ദേശ ശുദ്ധി, അത് അത് നീലം മുക്കിയെടുക്കുക എന്നുള്ളൊരു പണി നമ്മളിവിടെ ചെയ്തിട്ടില്ല, അത് നമ്മൾ ചെയ്യുന്നില്ല. അത് സംശയിക്കുന്നവർക്ക് സംശയിക്കാനുള്ള സ്വാതന്ത്ര്യവും അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകുമ്പോൾ തന്നെ ഈ പറഞ്ഞതിലുള്ള സത്യം ലോകത്തോട് വിളിച്ചു പറയുവാൻ നമ്മളെങ്കിലും സന്നദ്ധമാകണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അതിനൊരു എടുത്തുചാട്ടവും ഇല്ല. അത് കുറച്ചുകൂടി നേരത്തെ ചെയ്യേണ്ടിയിരുന്നു എന്ന് മാത്രമാണ് നമുക്ക് തോന്നുന്നത്. അത് ഞാൻ ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അത്ര വൈകിപ്പോയത്, അതുകൂടി പറയട്ടെ. ഞാൻ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ പിറ്റേന്നെ വിളിച്ചു പറയാവുന്ന ഒരു സംഗതിയാണിത്, വിളിച്ചു പറയേണ്ട ഒരു സംഗതിയാണിത്. എന്തുകൊണ്ടെന്നാൽ പ്രധാനമന്ത്രി ഇരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ട് പോലും അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വന്നിരിക്കുന്നു. അത്രയും പ്രശോഭിതമാണ് മുസ്ലിങ്ങളുടെ ലെഗസി എന്നാണ് നമ്മൾ പറയുന്നത്. ആ ലെഗസിയെക്കുറിച്ചാണ് ഞാനിവിടെ 1.5 മണിക്കൂറോളം നീണ്ടു നിന്ന ആമുഖ പ്രഭാഷണം നടത്തിയത്. അവിടെ തീർച്ചയായും പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ, അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെ, അദ്ദേഹത്തിൻ്റെ ഭാവികാലത്തെ, അദ്ദേഹത്തിൻ്റെ വർത്തമാനകാലത്തെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഉദ്ദേശത്തെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ഒന്നും ചെയ്യണില്ല ഈ ഒരു സ്ലോഗനിൽ, ഈ ഒരു ഹെഡിങ്ങിൽ. മറിച്ച് പ്രധാനമന്ത്രി മുസ്ലിങ്ങളുടെ ദേശസ്നേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞുവോ അത് ശരിയാണ്, അതാണ് മുസ്ലിങ്ങളുടെ ചരിത്രം വ്യക്തമാക്കുന്നത് എന്ന് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും തകരാറുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. അതൊരു എടുത്തുചാട്ടവുമല്ല. അത് ആര് പറഞ്ഞാലും ഇപ്പം നാളെ RSS സർസംഘചാലക് പറഞ്ഞു എന്ന് വിചാരിക്കുക, ഇന്ത്യയുടെ മുസ്ലിങ്ങൾ വളരെ ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അതിന് പിറ്റേന്ന് തന്നെ സർസംഘചാലകാണ് പറഞ്ഞത് ശരിയെന്ന് നമ്മൾ പറയണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ എല്ലാം അതിനെതിരാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നിരിക്കുന്നു. ആ പറഞ്ഞത് ശരിയാണ് എന്ന് അംഗീകരിക്കുക എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ലെഗസിക്കുള്ള അംഗീകാരമാണ് എന്നാണ് ഞാൻ എൻ്റെ ചെറിയ ബുദ്ധി വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതാണ് ഈ പ്രോഗ്രാമിൻ്റെ പിന്നിലെ പ്രചോദകം. ഇനിയും അതിൻ്റെ പ്രചോദനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പകരം പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഇവിടെ ഇതുവരെയുള്ള ചർച്ചകളിൽ 90% നടന്ന ഇതിൻ്റെ പ്രചോദനത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. അത് എങ്ങനെയും ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം, പക്ഷേ വിഷയമാണ് നമ്മുടെ പ്രധാനപ്പെട്ട തലം എന്ന് മനസ്സിലാക്കുക.